നമ്മുടെ വീട്ടിലേക്ക് എപ്പോഴും നമ്മുടെ വീട്ടിലേക്ക് ഇപ്പൊ ഒരു ഗസ്റ്റ് വരികയാണെങ്കിൽ അവിടെയാണ് എന്നല്ല നമ്മൾ പറഞ്ഞു നിർത്തിയത്, ഒരു ഗസ്റ്റ് വരികയാണ്, ഒരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഉമ്മമാരെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് അള്ളാഹു തരുന്ന ഒരു പ്രതിഫലം എത്രയാണ്? നിങ്ങളുടെ ഭർത്താവിനും മക്കൾക്കും നിങ്ങളുടെ മാതാപിതാക്കൾക്കും ഭർത്താവിന്റെ മാതാപിതാക്കൾക്കും ഭാര്യയുടെ നിങ്ങളുടെ കുടുംബങ്ങൾക്കൊക്കെ നിങ്ങൾ ഭക്ഷണം ഒരുക്കി കൊടുക്കുന്നില്ലേ, എത്രയാണ് നിങ്ങൾക്ക് അതുകൊണ്ട് ലഭിക്കുന്ന ഒരു പ്രതിഫലം? ഒരു കുടുംബത്തിലുള്ള ഒരു പെണ്ണെ അടുക്കള ജോലി ചെയ്യുമ്പോൾ ആ പെണ്ണിന് അള്ളാഹു നൽകുന്ന പ്രതിഫലം എത്രയാ അതറിയണം നമ്മൾ. നമ്മളിപ്പോ ഇബാദത്ത് എടുത്തിട്ട് വേണം, നമസ്കരിച്ചിട്ട് വേണം, സ്വാതന്ത്ര്യ പ്രവർത്തനം നടത്തിയിട്ട് വേണം നമുക്ക് അള്ളാഹു പ്രതിഫലം തരണമെങ്കിൽ. പക്ഷെ ഒരു പെണ്ണ് എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് നമസ്കരിക്കാൻ പറ്റുന്ന ദിവസമാണെങ്കിലും പറ്റാത്ത ദിവസമാണെങ്കിലും ആ പെണ്ണ് ഇങ്ങനെ പ്രതിഫലം വാരിക്കൂട്ട, എന്താ ആ വീട്ടുകാർക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുകയാണ്. നിയത്ത് നന്നാക്കി കഴിഞ്ഞാൽ ആ പ്രിയപ്പെട്ട പെങ്ങൾക്ക് ആ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് അള്ളാഹു വലിയ പ്രതിഫലം നൽകും. അള്ളാഹു നമ്മുടെ സഹോദരിമാർക്ക് ദീർഘായുസ് നൽകട്ടെ, ആഫിയത്ത് നൽകട്ടെ, ഖൈറ നൽകുമാറാവട്ടെ പറഞ്ഞു വരുന്നത്. അപ്പോ ഭർത്താവ് വന്നിട്ട് ഉദാഹരണത്തിന് നമ്മോട് പറയാം, ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ, ഇന്ന് നമുക്കൊരു വിരുന്നുകാരനുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ പറയരുത് അൽഹംദുലില്ലാ, അങ്ങനെ നമ്മൾ പറയേണ്ടത് അൽഹംദുലില്ലാ വിരുന്നുകാരോ സന്തോഷല്ലേ, റഹ്മത്തല്ലേ, നമ്മുടെ വീട്ടിലേക്ക് വിരുന്നുകാർ വരിക എന്ന് പറഞ്ഞാൽ സന്തോഷല്ലേ. ഭാര്യ നന്നായാൽ എപ്പോഴും ഭർത്താക്കന്മാർ വീട്ടിലേക്ക് ഗസ്റ്റിനെ കൊണ്ടുവരും. ചില ഭാര്യമാരുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ പരിപാടി, ഇവിടെ ആകെ വിഷമത്തിലാണ്, ഇവിടെ ആകെ പ്രയാസത്തിലാണ്, അടുക്കള ജോലി ചെയ്യുന്നത് ഞങ്ങളാണ്, ഞങ്ങളെ കഷ്ടപ്പാടുകളൊന്നും കാണുന്നില്ലേ എന്ന് തന്നെ പരിപാടി എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ഭർത്താവിനെ വിരുന്നുകാര് വരുന്നതിനെതിരെ നിങ്ങളെ അതിനെ മോശമാക്കി പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഒരു വിരുന്നുകാർ ഒരു കുടുംബത്തിലേക്ക് വരുന്ന സമയത്ത് ആ വിരുന്നുകാരെ സ്വീകരിക്കുന്ന ആണും പെണ്ണുമാണെങ്കിലേ ആ വിരുന്നുകാരെ അതോടുകൂടി സ്വീകരിക്കുന്ന ഭാര്യയും ഭർത്താവുമാണെങ്കിലേ ആ കുടുംബത്തിലേക്ക് റഹ്മത്തിന്റെ മാരാഹമാരുടെ കാവലുണ്ടാകുമെന്ന് നബിയേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് എന്റെ സഹോദരിമാരോട് ഞാൻ പറയട്ടെ, ഇങ്ങനെയുള്ള സ്വഭാവമുള്ള സഹോദരിമാര് കുടുംബജീവിതത്തിന്റെ വിജയമാണ്. ഈ സ്വഭാവമുള്ള സഹോദരിമാര് ഇങ്ങനെയുള്ള ഭാര്യമാരാണ് കുടുംബജീവിതത്തിന്റെ വിഷയമെന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. എങ്ങനെ സ്വഭാവമുള്ള ഭാര്യമാരെ കുറിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുന്നതെന്നറിയോ? അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കുടുംബമുണ്ടോ സുഹാബ? പാവങ്ങളായ അതിഥികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കുടുംബങ്ങളുണ്ടോ? അതിഥികൾ തന്റെ വീട്ടിലേക്ക് വരുന്നു എന്നറിയുമ്പോ സന്തോഷത്തോടുകൂടിയ അതിഥികളെ വരവേൽക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ഭാര്യയും ഭർത്താവുമാണെങ്കിൽ ആ കുടുംബത്തിലെന്നും അല്ലാഹു റഹ്മത്ത് നൽകുമെന്നാണ്, ആ കുടുംബത്തിലെന്നും അല്ലാഹു ബർക്കത്ത് നൽകുമെന്നാണ്, ആ കുടുംബത്തിലെന്നും അല്ലാഹു നല്ല സന്തോഷം നൽകുമെന്നാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളെ വീടുകളിലേക്ക് പ്രിയപ്പെട്ട ഭർത്താക്കന്മാരുടെ കൂട്ടുകാരോ കുടുംബങ്ങളോ അതിഥികളായി വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സന്തോഷത്തോടുകൂടിയാണ് നിങ്ങളവരെ സ്വീകരിക്കേണ്ടത്, സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളവരെ സ്വീകരിക്കേണ്ടതെന്ന് മറക്കല്ലേ. കാരണം എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അതിഥികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കുടുംബത്തിലെ ആ കുടുംബത്തിലെ ആളുകൾക്ക് റഹ്മത്തിന്റെ മാലാഹമാരുടെ തിരുനോട്ടമുണ്ടെന്ന് നബിയേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയട്ടെ. അറിയുമോ നിങ്ങൾക്ക്, മഹാനായ സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനയിലെ മസ്ജിദുൻ നബിയിലെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ ദർസിൽ പങ്കെടുക്കുകയാണ്. ഓരോ ദിവസവും ദർസിൽ പങ്കെടുക്കുന്ന സഹാബത്തിലെ ഭക്ഷണം കൊടുക്കുന്നത് മദീനക്കാരാണ്. മദീനയിലെ അൻസാരികളായ സഹാബത്തിന്റെ കുടുംബങ്ങളായിരുന്നു ഓരോ ദിവസവും ദർസിൽ പങ്കെടുക്കാൻ വരുന്ന മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്.
അത് പഴയകാലം മുതലേ അങ്ങനെയാണ്. അള്ളാഹുവേ, നിങ്ങൾ കണ്ടിട്ടില്ലേ ഒരു മഹല്ലത്തിൽ ഉസ്താദുമാരും മുതഅല്ലിമീങ്ങളും ദർസിൽ പങ്കെടുക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ചില വീട്ടുകാരുണ്ടല്ലോ. ഈ പാവപ്പെട്ട സാധുവായ ഞാൻ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഭക്ഷണം തന്ന ചില വീട്ടുകാരുണ്ട്. ദർസിൽ പങ്കെടുക്കുന്ന സമയത്ത്, ദർസിൽ പഠിക്കുന്ന സമയത്ത് ഭക്ഷണം തന്നവരുണ്ട്. പൊന്നുമോനെ പോലെ നോക്കി വളർത്തിയ ചില വീട്ടുകാരായ സഹോദരിമാരുണ്ട്. അവരെ മറക്കാൻ പറ്റൂല. എന്റെ കയ്യെന്നെ മുറിവ് പറ്റിയ സമയത്ത് മോനെ നീ വിഷമിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഡ്രസ്സ് അലക്കി തന്നിരുന്ന ചില വീട്ടുകാരുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കുഞ്ഞുനാളിൽ ഭക്ഷണം വെച്ചു തന്ന ചില വീട്ടുകാരുണ്ടായിരുന്നു. അവരെ കുടുംബത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഫുഡ് വെച്ചാൽ ഇവന് ഞങ്ങളുടെ മക്കളാണെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മക്കളുടെ കൂട്ടത്തിൽ മുതഅല്ലിമീങ്ങളായ ഞങ്ങളെ സ്വന്തം മക്കളെ പോലെ കണ്ടിട്ട് പോറ്റി വളർത്തിയ ചില വീട്ടുകാരുണ്ട്. മറക്കാൻ കഴിയൂല. അല്ലാഹുവേ, ഈ അറിവിന്ദിലാവ് എന്ന പ്രോഗ്രാമിന്റെ പ്രതിഫലം അവർക്കു നീ കൊടുക്കണേ. അല്ലാ, വെള്ളിയാഴ്ച പ്രഭാഷണത്തിന് വേണ്ടി കുഞ്ഞുനാളിൽ പഠിക്കുന്ന സമയത്ത് അതിന് വേണ്ടി പള്ളികളിലേക്ക് പോകുമ്പോ അന്ന് ബാധ ലഭിച്ചാലുമില്ലെങ്കിലും ആ നാട്ടിലെ പ്രിയപ്പെട്ട വാപ്പമാര് ഞങ്ങളെ ഭക്ഷണത്തിന് കൊണ്ടുപോകുമായിരുന്നു. മോനെ, നീ ഭക്ഷണം കഴിച്ചോ വെള്ളം കുടിച്ചോ എന്നൊക്കെ മുതഅല്ലിമായ പ്രിയപ്പെട്ട മുതഅല്ലിമികളോടുള്ള മഹബത്ത് വെച്ചുകൊണ്ട് ഇൽമ പഠിക്കുന്ന മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ചില വീട്ടുകാരുണ്ടായിരുന്നു. റബ്ബേ, അവർക്കെല്ലാം നീ സ്വർഗം കൊടുക്കണേ. അല്ലാ, അത് പഴയ കാലത്തെ അങ്ങനെയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദർസിൽ പങ്കെടുക്കുന്ന സ്വഹാബത്തിൽ ഭക്ഷണം കൊടുത്തിരുന്നത് മദീനയിലെ അൻസാരികളായ സ്വഹാബത്താണ്. ഓരോ ദിവസവും സ്വഹാബത്തിനെ ദർസിൽ പങ്കെടുത്ത സ്വഹാബത്തിന്റെ ഭക്ഷണത്തിനെ കൂട്ടിക്കൊണ്ടുപോവാൻ മദീനയിലേക്ക് മദീന നിവാസികൾ കടന്നു വരുമായിരുന്നു. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദർസിൽ പങ്കെടുക്കാൻ ഒരുപാട് സ്വഹാബത്ത് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ സ്വഹാബ, ഇന്ന് ഒരുപാട് സ്വഹാബത്ത് നമ്മുടെ കൂടെയുണ്ട്. ഭക്ഷണം കഴിക്കാൻ ഇന്ന് ഒരുപാട് സ്വഹാബത്ത് നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് സാധാരണ ദിവസം നിങ്ങൾ ഒരു പേരെ കൊണ്ടുപോകുന്ന സ്ഥാനത്തിൽ നിന്ന് രണ്ടുപേരെ കൊണ്ടുപോകണം. സാധാരണ നിങ്ങൾ ഭക്ഷണത്തിന് ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് ഒരാളെ കൊണ്ടുപോകുമല്ലോ, ആ സ്ഥാനത്തിൽ നിന്ന് നിങ്ങൾ രണ്ടുപേരെ കൊണ്ടുപോകണം. അല്ലാഹുവേ, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ റെഡിയാണ് നബിയേ, വീട്ടിൽ അല്പം ഭക്ഷണമേ കഴിക്കാനുള്ള നബിയേ, വീട്ടിൽ അല്പ ഭക്ഷണമാണ് മാത്രമുള്ളത് നബിയേ, എന്നാൽ ഞങ്ങൾ കൊണ്ടുപോവുകയാണ്. ഇവിടെ ഭക്ഷണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വഹാബത്തവരെ തട്ടിയില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എല്ലാവരും രണ്ടുപേരെ കൊണ്ടുപോവുക. സാധാരണ ഒരു സ്വഹാബിയെ ഭക്ഷണത്തിന് കൊണ്ടുപോകുന്നിടത്ത് ഇന്ന് അധികം സ്വഹാബത്ത് മദീന പള്ളിയിൽ ദർസിൽ പങ്കെടുക്കാൻ വന്ന കാരണം കൊണ്ട് രണ്ട് സ്വഹാബത്തിനെ കൊണ്ടുപോവുക. എല്ലാവരും രണ്ട് സ്വഹാബത്തിന് ഭക്ഷണം കൊണ്ട് ഭക്ഷണത്തിന് കൊണ്ടുപോയപ്പോ ആ സ്വഹാബത്തിൽ നിന്ന് 11 സ്വഹാബത്ത് അവശേഷിക്കുകയാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, ഈ സ്വഹാബത്തിന് ഭക്ഷണത്തിന് കൊണ്ടുപോകുന്നത് ആരാ? യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ഞങ്ങളെ കൊണ്ടുപോവാ നബിയേ, ഞങ്ങളെ കൊണ്ടുപോവാ നബിയേ, ഞങ്ങളെ കൊണ്ടുപോയി കൊള്ളാ തങ്ങളേ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സമ്മതം വാങ്ങിയിട്ട് കൊണ്ടുപോയത് ആരാണ്? മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ചെറിയ ഭവനമാണല്ലോ, ചെറിയ ഭവനമാ. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്കറിയാം, എൻ്റെ വീട്ടിലേക്ക് ഞാൻ സ്വഹാബത്തിൽ
ഭക്ഷണത്തിന് ഭക്ഷണത്തിന് കൊണ്ടുപോയാൽ എന്റെ ഭാര്യ എന്നോട് പിണങ്ങൂല, എന്റെ ഭാര്യ എന്നോട് ദേഷ്യപ്പെടൂല. എന്റെ ഭാര്യക്ക് വെറുപ്പില്ലാത്ത ഭാര്യയാണ്, അതിഥികളെ സ്വീകരിക്കാൻ മനസ്സ് വിഷമമില്ലാത്ത ഭാര്യയാണ്. പെങ്ങളെ, നിങ്ങളെ കുറിച്ച് അങ്ങനെ ഭർത്താക്കന്മാർ പറയണം. മോളെ, നിങ്ങളെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് അതിഥിയായി വരുന്ന സമയത്ത് എന്റെ ഭാര്യ ദേഷ്യപ്പെടുമോ എന്ന ചിന്ത നിങ്ങളെ ഭർത്താവിന്റെ മനസ്സിൽ നിങ്ങളെ കുറിച്ച് വരാൻ പാടില്ല. ഒരാള് പറയാണ്, ഇന്നിപ്പോ ഭക്ഷണത്തിനാളുണ്ട്, നിങ്ങൾ കൊണ്ടുപോകോ. അത് നടക്കൂല, എന്റെ പെണ്ണുമ്പിള്ളക്ക് അതൊന്നും പറ്റൂല. അങ്ങനെ നിങ്ങളെ കുറിച്ച് നിങ്ങളെ ഭർത്താവ് പറയരുത്. മാഷാല്ലാ, സ്വാഗതം. എത്ര ആളുകൾ വന്നാലും അവിടെ ഉള്ള ഭക്ഷണം എന്റെ ഭാര്യ വെച്ച് തരും, അവിടെ ഉള്ളത് ഇൻഷാല്ലാ സന്തോഷത്തോടെ തരും. അങ്ങനെ നിങ്ങളെ പറ്റി പറയണം. അങ്ങനെ നിങ്ങളെ പറ്റി പറയണമെങ്കിൽ എങ്ങനെ ചെയ്യേണ്ടത്? ഇക്കാരെങ്കിലും ചോദിച്ചാൽ എന്നെ പറ്റി അങ്ങനെ പറഞ്ഞു കിട്ടിട്ട് അങ്ങനെയല്ല ചെയ്യേണ്ടത്. അതിനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഗസ്റ്റുകൾ വരുമ്പോ സന്തോഷത്തോടെ സ്വീകരിക്കണം. നിങ്ങൾ എത്ര ആളുകളെ വേണമെങ്കിൽ കൊടുന്നോളൂ, ഇവിടെ ഉള്ള ഭക്ഷണം ഇൻഷാല്ലാ നല്ല റാഹത്തിൽ വെച്ച് തരുമെന്ന് ഭർത്താവിനെ ബോധ്യപ്പെടുത്തണം. ഭാര്യ, ഭർത്താവിനെ ബോധ്യപ്പെടുത്തണം. ഭാര്യ, അവിടെയാണ് വിജയം. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊണ്ടുപോയത്. മാഷാ അല്ലാ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഗസ്റ്റിനെ കൊണ്ടുപോവുകയാണ്. വീട്ടിലേക്ക് ചെന്നിട്ട് പ്രിയപ്പെട്ട ഭാര്യയോട് അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. മോളെ, ഇന്ന് ഗസ്റ്റ് വരുന്നുണ്ട്. മോളെ, ഇന്ന് പതിനൊന്നാം സ്വഹാബത്തെ ഭക്ഷണത്തിനുണ്ട്. മോളെ, ഗസ്റ്റ് വരുമ്പോൾ ഭാര്യയെ നമ്മൾ മുൻകൂട്ടി അറിയിക്കണമെന്നാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുൻകൂട്ടി അറിയിക്കുകയാണ്. അതെങ്ങനെയാണ്? അല്ലാതെ നേരെ ചെന്നിട്ട് ഇന്ന് ഗസ്റ്റ് ഉണ്ട്, ഭക്ഷണം റെഡിയാക്കി എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഉമ്മമാർക്ക് വലിയ സങ്കടാവൂലേ. അപ്പൊ ആദ്യം ഒരു മെസ്സേജ് കേൾക്കണം, ആദ്യം ഒരു വിവരം നമ്മൾ അറിയിച്ചു കൊടുക്കണം. എന്നെല്ലാം വിധ സംവിധാനം ഉണ്ട് ആണല്ലോ, എല്ലാവിധ സംവിധാനം ഉണ്ട്. വാട്സപ്പിൽ ഒരു മെസ്സേജ് എപ്പോഴും ഓൺലൈനിൽ ഉണ്ടാവും, അതുകൊണ്ട് വാട്സപ്പിൽ ഒരു മെസ്സേജ് ആണ് അയച്ചു കൊടുത്താൽ മതി, ഗസ്റ്റ് വരുന്നുണ്ട് കേട്ടാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആദ്യം നമ്മൾ സൂചന കൊടുക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സൂചന കൊടുത്തു. അങ്ങനെ മാഷാ അല്ലാഹ്, ഈ സ്വഹാബത്തുമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ആ പ്രിയപ്പെട്ട ഭാര്യ എതിർത്തില്ല. എന്തോ ഒരു നല്ല സ്വഭാവത്തിന്റെ ഉടമയായ ഭാര്യയാണ്, എന്തോ ഒരു നല്ല സ്വഭാവത്തിന്റെ ഉടമയായ ഭാര്യയാണ്. അങ്ങനെ ആവണം ഉമ്മമാരെ നിങ്ങള്, ആ പെണ്ണുള്ള കുടുംബത്തിൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാണ് പറന്നിറങ്ങുമെന്ന് മദീനയുടെ പൂനിലാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. മാഷാ അല്ലാ, ബഹുമാനപ്പെട്ട സുദ്ദീഖുല്ലക്ക വ്രതങ്ങൾ അടുക്കളയിൽ ചെന്നുകൊണ്ട് ചോദിച്ചു, പോലെ ഇവിടെ ഭക്ഷണത്തിന് കളിക്കാൻ എന്താണ് ഉള്ളത്? തന്റെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു, തങ്ങളെ സന്തോഷമാണ് തങ്ങളെ, ഇന്നും നമ്മുടെ വീട്ടിൽ അതിഥിയുണ്ടല്ലോ തങ്ങളെ, ഇന്നും നമ്മുടെ വീട്ടിലേക്ക് ഗസ്റ്റുകളെ വന്നിട്ടുണ്ടല്ലോ തങ്ങളെ, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, എനിക്ക് സന്തോഷമായി തങ്ങളെ, എനിക്ക് മനസ്സിൽ സമാധാനമായി തങ്ങളെ, ഇവിടെ കഴിക്കാൻ അല്പം പാല് മാത്രമേ ഉള്ളൂ തങ്ങളെ, അല്പം പാല് മാത്രമേ ബാക്കിയുള്ളൂ, ഈ പാല് നമുക്ക് അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൈകളിലേക്ക് ആ പ്രിയപ്പെട്ട മാരെ കൊടുക്കുകയാണ്. അല്ലാഹുവേ, അല്പം പാല് മാത്രമാണ് ബാക്കിയുള്ളത്, ഈ ഒരു ഗ്ലാസ് പാല് കൊണ്ട് എങ്ങനെയാണ് ഈ വരുന്ന സ്വഹാബത്തിന്റെ മുഴുവനും വിശപ്പെടുക്കുന്നത് എങ്ങനാണ്? എന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യം അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ചിന്തിക്കുകയാണ്. പാവപ്പെട്ടവരൊക്കെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാ ആ ഭക്ഷണത്തിൽ അല്ലാഹു നിങ്ങൾക്ക് വിശാലത തരുമെന്ന് മുച്ചു നബി നമ്മെ പഠിപ്പിച്ചതല്ലേ? അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് വീട്ടിലുള്ള അല്പം പാലാണ്, ആ പാലെടുത്തുകൊണ്ട് ചെല്ലുകയാണ് ഗസ്റ്റായി വന്ന പതിനുള്ള സ്വഹാബത്തിന്റെ മുമ്പിലേക്ക്. ആ പാല് വെക്കുന്ന അല്ലാ, ഇത് ചരിത്രമാണ് ചെറുപ്പക്കാരാ.
ഇത് ചരിത്രമാണ് പെങ്ങളെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്, ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സ്വഹാബത്ത് മതിൽ നിന്ന് പാല് കുടിക്കുകയാണ്. വളരെ മനോഹരമായിട്ട് അൽഹംദുലില്ലാ സന്തോഷത്തോടെ പാല് കുടിക്കുകയാണ്. വളരെ റാഹത്തോടെ അൽഹംദുലില്ലാ ബിസ്മി ചൊല്ലിയിട്ട് പാല് കുടിക്കുന്ന അല്ലാ. അൽഹംദുലില്ലാ അതിൽ നിന്ന് പാല് കുടിക്കുകയാണ് സന്തോഷത്തോടെ. അൽഹംദുലില്ലാ വളരെ റാഹത്താവുകയാണ്. ഉടനെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരുപാട് സ്വഹാബത്ത് വന്നുകൊണ്ട് പാല് കുടിച്ചിരുന്നു അല്ലാ, എന്നിട്ടും അതിൽ നിന്ന് പാല് ബാക്കിയായി പെണ്ണേ. വളരെ സന്തോഷത്തോടെ റാഹത്തോടെ സമാധാനത്തോടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സന്തോഷം പറയുകയാണ്, ഒരു ഗ്ലാസ് പാല് മാത്രമേ ഞങ്ങളെ വീട്ടിലുണ്ടായിരുന്നിട്ടുള്ളൂ, ഒരു ഗ്ലാസ് പാല് മാത്രമേ ഞങ്ങളെ വീട്ടിലുണ്ടായിരുന്നിട്ടുള്ളൂ. ഗസ്റ്റായി വന്ന 11 സ്വഹാബത്ത് മതിൽ നിന്ന് പാല് കുടിക്കുകയാണ്, എന്നിട്ട് പോലും മതിൽ പാല് ബാക്കിയായി. ഈ സന്തോഷം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നിന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, 11 സ്വഹാബത്ത് ുമായി വീട്ടിലേക്ക് ഗസ്റ്റായിട്ട് ഞാൻ കടന്നു എന്നില്ല നബിയേ, അവിടെ ഒരു ഗ്ലാസ് പാല് മാത്രമേ ബാക്കിയുണ്ടാകിരുന്നുള്ള നബിയേ, എങ്ങനാണെന്നറിയില്ല നബിയേ, ആ ഒരു ഗ്ലാസ് പാലിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും കുടിച്ചു പോയി നബിയേ, എന്നിട്ടും പാല് ബാക്കിയാണ് നബിയേ. മാഷാ അല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അത് ബറക്കത്താണ് തങ്ങളെ, അത് ബറക്കത്താണ് തങ്ങളെ. ആ പാല് ബാക്കിയുണ്ടോ അബൂബക്കർ തങ്ങളെ? ആ പാല് വീട്ടിൽ ബാക്കിയുണ്ടോ? ഉണ്ട് നബിയെ, അല്പം കൂടി അതിൽ ബാക്കിയുണ്ടെന്ന് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കൊണ്ടുവരിക സഹാബാ, അബൂബക്കർ തങ്ങളെ അതിൽ നിന്ന് കൊണ്ടുവരിക തങ്ങളെ, ആ പാല് നിങ്ങൾ കൊണ്ടുവരിക എന്ന് പറയുമ്പോ അത് പറക്കത്തുള്ള പാലാണ്, അത് പറക്കത്തുള്ള പാലാണ്, അത് സന്തോഷമുള്ള പാലാണ്, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഹമാരെ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഹമാരെ. നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുള്ള സ്വഹാബാ, നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുള്ള സ്വഹാബാ, അതുകൊണ്ട് ബറക്കത്തിന്റെ പാലല്ലേ, അതിൽ നിന്ന് അല്പം നിങ്ങൾ എനിക്ക് കൊണ്ടുവരിക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അറിവ് നിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളെ, ഈ ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നതെന്നാണ്, ഒരു ഭാര്യയും ഭർത്താവും അതിഥികളെ മനോഹരമായിട്ട് നല്ല സുന്ദരമായ മനസ്സോടെ സ്വീകരിച്ച കാരണം കൊണ്ട് അല്പം ഭക്ഷണത്തിൽ അല്ലാഹു ബർക്കത്ത് കൊടുത്ത ചരിത്രമാ. അതുകൊണ്ട് വീട്ടിലുള്ള ഇല്ലായ്മ പറയേണ്ട പെങ്ങളെ, അതിഥികൾ വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് പറയുമ്പോ ഇവിടെ ഭക്ഷണം കുറവാണ്, ഇവിടെ അത് കുറവാണ്, ഇവിടെ സൗകര്യങ്ങൾ കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിഥിയെ നിങ്ങൾ ആട്ടണ്ട, അത് അല്ലാഹു തന്ന ബർക്കത്താണ്, അത് അല്ലാഹു തന്ന ബർക്കത്താണ്. അതുകൊണ്ട് ഭർത്താവ് നിങ്ങളോട് അതിഥിയെ കൊണ്ടുവരട്ടെ എന്ന് ചോദിക്കുമ്പോ ആ ഭർത്താവിനെ സപ്പോർട്ട് നിൽക്കുന്ന പെണ്ണാണോ, ആ ഭർത്താവിന് അനുമതി കൊടുക്കുന്ന പെണ്ണാണോ, ആ ഭർത്താവിന് സന്തോഷത്തോടെ നല്ല മനസ്സമാധാനത്തോടെയുള്ള മറുപടി കൊടുക്കുന്ന പെണ്ണാണോ, ആ പെണ്ണുള്ള കുടുംബത്തിൽ അല്ലാഹുവിന്റെ മാരാകമാരെ പറന്നിറങ്ങുമെന്ന. അങ്ങനെ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാന് ഭർത്താവിന് പ്രചോദനം കൊടുക്കേണ്ടത് പെങ്ങളെ നിങ്ങളെ കടമയാ. അയൽവാസികൾക്ക് വെള്ളം കൊടുക്കാന് ഭർത്താവിനോട് പറയേണ്ടത് ഭർത്താവിന് പ്രചോദനം കൊടുക്കേണ്ടത് പെങ്ങളെ നിങ്ങളെ കടമയാ. അയൽവാസിയുടെ വീട്ടിലേക്ക് വഴി കൊടുക്കണമെങ്കിൽ ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കേണ്ടത് പെങ്ങളെ നിങ്ങളെ കടമയാ. കുടുംബം
കുടുംബങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കഴിയുന്നുണ്ടെങ്കിൽ വേണ്ടയിക്കാ, അത് ഹറാമല്ലേ, അത് പാപമല്ലേ, മരിച്ചു പോവേണ്ടവരല്ലേ നമ്മള്, ഇന്നല്ലെങ്കിൽ നാളെ മരിക്കാനുള്ളവരല്ലേ നമ്മള്, ഈ പിണക്കങ്ങളൊക്കെ എന്തിനാണ്, ഈ പ്രശ്നങ്ങളൊക്കെ എന്തിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവില്ല മനസ്സിലേക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട നീമാനുള്ള പെങ്ങളെ, നിങ്ങളെ കടമയാണ് കടമയാണ് മറക്കല്ലേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്,